നമസ്തേ. ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. മകരസംക്രമ സന്ധ്യയിൽ മണ്ണിലെ മാനവന് വിണ്ണിലെ ദേവതകൾ ദീപക്കാഴ്ചകൾ ഒരുക്കുന്ന ഇടമാണ് പൊന്നമ്പലമേട്. ശ്രീഭൂതനാഥന്റെ മൂലസ്ഥാനമാണ് പൊന്നമ്പലമേട്. ശബരീശ സന്നിധിയിൽ നിന്നും നോക്കിയാൽ പൊന്നമ്പലമേട് കിഴക്കൻ ചക്രവാളത്തോട് മുട്ടി നിൽക്കുന്നത് പോലെയാണ്. 18 മലകൾ ഉൾക്കൊള്ളുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ കിഴക്കേ അതിരുകൂടിയാണിവിടം. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പൊന്നമ്പലമേട്ടിൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ ശിലാവിഗ്രഹവും ശിലാഭാഗങ്ങളും വറ്റാത്ത കുളവും പൂങ്കാവനത്തിന്റെ പുണ്യമാണ്. ദുഷ്കരമായ വഴികളും ഘോരവനവും മനുഷ്യ വാസമേഖലയിൽ നിന്നും പൊന്നമ്പലമേടിനെ അകറ്റി നിർത്തുന്നു. പൊന്നമ്പലമേട്ടിൽ നിന്നാൽ ശബരിമല കാഴ്ച മനോഹാരിത നിറഞ്ഞതാണ്. അവിടെ നിന്നും ശ്രീകോവിലിലെ വിളക്ക് കാണാൻ സാധിക്കും. മണ്ണാറക്കുളഞ്ഞി ചാലക്കയം ശബരിമല പാതയിൽ പ്ലാപ്പള്ളിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മൂഴിയാർ കക്കി ആനത്തോട് വഴി പൊന്നമ്പലമേട്ടിൽ എത്താം. വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവ് ഗവി കൊച്ചുപമ്പ വഴിയും എത്താം. പ്ലാപ്പള്ളിയിൽ നിന്നും 78 കിലോമീറ്ററും വണ്ടിപ്പെരിയാറിൽ നിന്ന് 60 കിലോമീറ്ററും ദൂരമുണ്ട്. ശ്രീഭൂതനാഥനായ ധർമ്മശാസ്താവ് ശബരിമലയിൽ വാനപ്രസ്ഥാശ്രമത്തിലും പൊന്നമ്പലമേട്ടിൽ കാണുന്ന മണിമണ്ഡപത്തിലും ആ ദേവസാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. മണ്ഡപത്തോട് ചേർന്ന പാറക്കെട്ടിൽ സുദർശന ചക്രവും ശൂലരേഖകളും കാണാം. മണ്ഡപത്തോട് ചേർന്ന മലനിരകൾക്ക് മധ്യേ ചെന്താമര പൊയ്ക എന്നറിയപ്പെടുന്ന വനതടാകമുണ്ട്. ഇത് പൊന്നമ്പലമേട്ടിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ഏതോ ക്ഷേത്രകുളമെന്ന് കരുതിപ്പോരുന്നു. മകരസംക്രമ സന്ധ്യയിൽ എല്ലാവരുടെയും ശ്രദ്ധ പൊന്നമ്പലമേട്ടിലേക്കാണ്. ശബരിമലയിൽ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. പൊന്നമ്പലമേട്ടിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന് ദേവതകളും ഋഷിമാരും ദീപാരാധന നടത്തുന്നതാണ് മകരജ്യോതി എന്ന് വിശ്വസിച്ചു പോരുന്നു. സ്വാമി ശരണം.